നമസ്കാരം. ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഇവിടെയുള്ള മാമാമാധ്യമങ്ങൾ ഒരു വാർത്ത ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ലോക പട്ടിണി സൂചിക എന്ന് പറഞ്ഞ് ഏതോ ഒരു പേപ്പർ സംഘടന അടിച്ചിറക്കിയ ഒരു ലിസ്റ്റ് വെച്ചിട്ടാണ് ഇവർ ഇത് ആഘോഷിക്കുന്നത്. അതിന് ഏതാനും ദിവസം മുമ്പ് ലോകത്ത് ഏറ്റവും വേഗതയിൽ കുതിക്കുന്ന സമ്പദ്ഘടന ഇന്ത്യയുടേതാണ് എന്ന് അച്ചടിച്ചതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ പുതിയ ഉടായ്പ കൊണ്ട് അവർ വന്നിരിക്കുന്നത്. അതായത് ലോകത്ത് തന്നെ ഈ പട്ടിണി സൂചികയിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമൊക്കെ ഏറെ പിന്നിലാണ് എന്ന രീതിയിലാണ് ഇവർ ഇത് പടച്ചുവിട്ടിരിക്കുന്നത്. കാരണം അത് യു എൻ്റെ അല്ല, WHO അല്ല, അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു സംഘടനയുടെയും ഒരു സർവേ നടത്തി ആധികാരികമായിട്ട് പുറത്തുവിട്ട ഒരു വാർത്തയല്ല. എന്നിട്ടും നമ്മുടെ ഇവിടെയുള്ള മാമാധ്യമങ്ങൾക്ക് അത് വലിയ കാര്യമാണ്. സ്വന്തം രാജ്യം അയൽപക്കത്തുള്ള ബംഗ്ലാദേശിനേക്കാളും മോശമാണ്, പാകിസ്ഥാനേക്കാളും മോശമാണ്, ശ്രീലങ്കയെക്കാളും മോശമാണ് എന്നാണ് അവർ സമർത്ഥിക്കാൻ നോക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം, ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്തൊക്കെ കിടന്ന അഭ്യാസം കാണിച്ചാലും ഒരു ശരാശരി മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്താണോ അവർക്ക് അനുഭവത്തിൽ വരുന്നത് അത് മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയിൽ ഒരാൾക്കും നിലവിൽ ടെക്നിക്കലി പട്ടിണി കിടക്കാനാവില്ല. കാരണം ഇവിടെ എല്ലാവർക്കും BPL APL എന്നുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിലും ചില നിരക്കുകളുടെ വ്യത്യാസക്കുറവുണ്ടെങ്കിലും എല്ലാവർക്കും അരിയും മറ്റും റേഷനായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം നല്ല ഭംഗിയായി നടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്ക് മാത്രമല്ല, ഓരോ സംസ്ഥാന ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള പങ്കും കൂടെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരാൾക്കും പട്ടിണി കിടക്കാൻ ആവില്ല. ഇനി അഥവാ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാർഡ് മെമ്പർ ആരാണോ ആ ആളെ പിടിച്ച് രണ്ട് പൊട്ടീര് കൊടുത്താൽ തീരുന്ന കേസ് മാത്രമേ ഉള്ളൂ എന്ന് തുറന്നു പറയട്ടെ. കാരണം ഇവിടെ ജോലിയില്ലാത്തവർക്ക് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 100 തൊഴിലുറപ്പ് ദിനങ്ങളെങ്കിലും കിട്ടും, അതിന് കൂലിയുമുണ്ട്. പട്ടിണി കിടക്കാതിരിക്കാൻ, ഏറ്റവും കുറഞ്ഞ പക്ഷം പട്ടിണി കിടക്കാതിരിക്കാൻ അത്രയും മാത്രം മതി. പിന്നീട് BPL കാർക്ക് കേവലം 2 രൂപ നിരക്കിൽ, അതിലും ഉയർന്ന കാർഡുള്ളവർക്ക് 15 രൂപ നിരക്കിലും അതിലും ചെറിയ നിരക്കിലുമൊക്കെ അരിയും മറ്റുമൊക്കെ കിട്ടുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. പിന്നെ എങ്ങനെയാണ് ഇവിടെ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഏതോ ഒരു രാജ്യം തരുന്നുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഏത് രാജ്യമാണ്? ജർമ്മനിയാണ്, പിന്നെ ഐറിഷ് എന്ന് പറയുന്നു. ഇനി ആരാണ് ഈ സംഘടന? അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ പറയുന്നത് പോലെ ഇതൊരു ട്രസ്റ്റാണ് എന്ന് പറയുന്ന പോലെ ആരാണ് ട്രസ്റ്റ് മെമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഞാനും അപ്പനും പിന്നെ അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറയുന്നത് പോലെ ഇത് ഇവാഞ്ചലിക്കൽ ടീമാണ്. ഇവർ ഇന്ത്യയിൽ മാത്രമല്ല ഇതേപോലുള്ള പല രാജ്യങ്ങളിലും പയറ്റി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങൾ പട്ടിണിയായിട്ട് കിടക്കുകയാണ്, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞാലേ പണം കോടികളായിട്ട് കിട്ടൂ. എന്നിട്ട് അതിൻ്റെ മറ പിടിച്ചിട്ട് വേണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വരാനും അവർക്ക് സുഖിച്ച് ജീവിക്കാനും ഒപ്പം തന്നെ മതപരിവർത്തനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. മുൻകാലങ്ങളിൽ അവരത് വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതി തന്നെയാണിപ്പോൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അനധികൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് NGOകളെ ഇവിടെ നിർത്തലാക്കുകയുണ്ടായി. അപ്പോൾ ഫണ്ടിങ്ങിൻ്റെ ഒഴുക്ക് കുറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും തട്ടിപ്പ് പരിപാടിയൊക്കെ കാണിച്ചാൽ ഇവർക്ക് ഭാവിയിലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കേന്ദ്ര സർക്കാർ ഓരോ വശത്തു നിന്നായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ഈ കണ്ണികളെ മുറിച്ച് കൊണ്ടുവരുമ്പോൾ അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പടച്ചുവിട്ട ഒരു തട്ടിപ്പ് പട്ടിക മാത്രമാണ് ഇത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ശ്രീലങ്കയിൽ അവിടുത്തെ റേഷൻ വിതരണം ഇപ്പോൾ പട്ടാളമാണ് നിയന്ത്രിക്കുന്നത്. അത്ര മോശം അവസ്ഥയിലൂടെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിമാനത്തിൻ്റെ ചിറകിനടിയിൽ വരെ ഒളിക്കാൻ ശ്രമിക്കുന്ന അവിടുത്തുകാരായിട്ടുള്ള നാട്ടുകാരെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ പാകിസ്ഥാനിലും ഇത്രയും മോശം അവസ്ഥയിലാണ് ഇന്ത്യയെങ്കിൽ എന്തിനാണ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അഭയാർത്ഥികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ സ്വന്തം രാജ്യത്തെ ഇകഴ്ത്താൻ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ശത്രുരാജ്യത്തുള്ളവരല്ല എന്ന സത്യം ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള കൂലി എഴുത്തുകാരും മാമാധ്യമങ്ങളും അവർക്ക് ചൂട്ടുപിടിക്കുന്നവരും കുടപിടിക്കുന്നവരുമാണ്. എന്തെങ്കിലും ഒരു വാർത്ത ആരെങ്കിലും പടച്ചുവിട്ടാൽ അതെടുത്ത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. ഇന്നിപ്പോൾ ഇതിൻ്റെ ചൂടുപിടിച്ച് ചില കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ ആഗോള പട്ടിണി
നിരക്കിൻ്റെ ഈ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് മോദി സർക്കാരിനെ എതിരെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന് തന്നെ പറയണം. 10-60 കൊല്ലക്കാലം അവർ ഭരിച്ചതാണ് ഇന്ത്യ. എന്നിട്ടും അവർ പറയുന്ന പോലെ ആണ് ഇന്ത്യ എങ്കിൽ അതിന് ആരാണ് ആത്യന്തികമായിട്ട് ഉത്തരവാദി എന്നതിന് സമാധാനം പറയേണ്ടത് അവർ തന്നെയാണ്. പക്ഷേ അവരതെല്ലാം മറന്നിട്ട് കേവലം 8 വർഷത്തോളമായിട്ട് ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ മണ്ടയ്ക്ക് അടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അക്കാലമൊക്കെ അങ്ങ് പോയി, ഇന്ന് ജനങ്ങൾക്ക് സത്യമെല്ലാം അറിയാം എന്ന വസ്തുത ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. ഒരു ഹാസ്യ കഥാകാരനുണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അയാളുടെ പേര് VD രാജപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഹാസ്യ കഥാപ്രസംഗമൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഹാസ്യ കഥാപ്രസംഗമുണ്ട്. അതിൽ മകൾ റേഷൻ വാങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അമ്മ വിളിച്ചു പറയുന്നു, മകളെ സ്പെഷ്യലിൽ നിന്നും സൂപ്പർ സ്പെഷ്യലിൽ നിന്നൊക്കെ പേരിൽ റേഷൻ അരി വന്നിട്ടുണ്ട്, പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ നീ അബദ്ധത്തിൽ പോലും അതൊന്ന് മണത്ത് നോക്കരുത്, ആണും പെണ്ണുമായിട്ട് നീ ഒരു മകളെ ഉള്ളൂ എന്ന്. അപ്പോൾ അതിലുണ്ടെല്ലാം ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. നമ്മൾ റേഷൻ അരി വാങ്ങുന്നു, ഒരു വ്യക്തി പോലും അത് വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാറില്ലായിരുന്നു, കോഴിക്കോ താറാവിനോ ഒക്കെ കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇന്നോ ചിന്തിക്കണം നിങ്ങൾ, ഇന്നോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി നമുക്ക് ധൈര്യമായിട്ട് കഞ്ഞി വെച്ച് കുടിക്കാം. എത്രയോ കുടുംബങ്ങൾ ഇന്നത് അഭിമാനപൂർവ്വം ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നോ എന്ന് ചിന്തിക്കണം. പുഴുത്ത് നാറിയിട്ട് മൂക്കിനടുത്തേക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അരിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് നമുക്ക് നല്ല 1-ാം ക്ലാസ് അരി കിട്ടുന്നു. അങ്ങനെയൊരു സംവിധാനമുള്ള ഈ രാജ്യത്തെ പറ്റിയാണ് ഏതോ രാജ്യത്തിരുന്ന ഇവാഞ്ചലിക്കൽ ടീം പടച്ചു വിടുന്ന ഒരു പട്ടികയും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളും പെയ്ഡ് മീഡിയകളും നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്. ഇവനെയൊക്കെ എന്ത് പറയാൻ, എന്ത് ചെയ്യാൻ? കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.